നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിലെ മാഡത്തെ വെളിപ്പെടുത്തി പൾസസുനി നടിയാക്രമിച്ച കേസിലെ മാഡം കാവ്യ മാധവൻ തന്നെയാണെന്ന് പൾസസുനി പറഞ്ഞു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു സുനിയുടെ വെളിപ്പെടുത്തൽ താൻ കള്ളനാണെന്നും കള്ളന്റെ കുമ്പസാരം എന്തിന് കേൾക്കുന്നുവെന്നും സുനി മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു എറണാകുളം സി ജെ എം കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു തന്റെ മാഡം കാവ്യ മാധവനാണോ എന്ന് പൾസർ സുനി വെളിപ്പെടുത്തിയത് താൻ കള്ളനാണെന്നും കള്ളന്റെ കുമ്പസാരം എന്തിനു കേൾക്കണ എന്നും മാധ്യമ പ്രവർത്തകരോട് സുനി ചോദിച്ചു കാവ്യമാധവനെ പരിചയമുണ്ടെന്നും തന്നെ അറിയില്ലെന്ന് കാവ്യ പറയുന്നത് ശരിയല്ലെന്നും കഴിഞ്ഞ ദിവസം സുനി വെളിപ്പെടുത്തിയിരുന്നു കേസിന്റെ ആദ്യഘട്ടം മുതൽ മാഡം ചിത്രത്തിലുണ്ടെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല മാഡത്തിന്റെ പേര് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം എറണാകുളം സി കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അത് ഉണ്ടായില്ല അന്ന് അങ്കമാലി കോടതിയിൽ എത്തിക്കുമ്പോൾ വെളിപ്പെടുത്തുമെന്ന് സുനി പിന്നീട് പറഞ്ഞെങ്കിലും അവിടെ സുനി എന്ന ഹാജരാക്കിയിരുന്നില്ല തുടർന്നാണ് ഇന്ന് കാവ്യയുടെ പേര് വെളിപ്പെടുത്തി ഏറെക്കാലത്തെ സസ്പെൻസിന് സുനി വിരാമം വിട്ടത് അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും മുതിർന്ന നടിയെ ആക്രമിച്ച കേസിൽ സുനിയുടെ റിമാൻഡ് അടുത്ത മാസം എട്ടു വരെ നീട്ടുകയും ചെയ്തു റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയത്തിൽ നമ്മുടെ ഒപ്പം അഡ്വക്കറ്റ് ആളൂർ കുഞ്ഞുമൊയ്തീൻകുട്ടി മുൻ ഡി ഐ ജി അലപ്പി അഷ്റഫ് തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലുള്ളത് ആദ്യം അഡ്വക്കറ്റ് ആളൂർ എന്തിനാണിപ്പോൾ കാവ്യ മാധവന്റെ പേര് ഈ വിഷയത്തിൽ സുനി വലിച്ചിഴക്കുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്നതുപോലെ മാത്രമാണ് മാഡം എന്ന് പറയുന്നത് കാവ്യ മാധവനാണെന്നും ദിലീപിൻ്റെ വൈഫാണെന്നും അറിയുന്നത് ഞാൻ ഇന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രതി വെളിപ്പെടുത്തി എന്ന മാധ്യമങ്ങൾ പറയുമ്പോൾ അതിൽ എന്തോ ചില നിറഞ്ഞുകയറ്റങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പ്രതി ഒരിക്കലും കാവ്യമാണ് മേഡം എന്ന് വെളിപ്പെടുത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ മാഡം അതു അദ്ദേഹം അദ്ദേഹം വെളിപ്പെടുത്തിയ മാഡം കാവ്യമാധവൻ തന്നെയല്ലേ എന്ന പല മാധ്യമക്കാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യത്തിന് ഉത്തരം ആ എന്നോ അല്ല എന്നോ പറയുക മാത്രമാണ് ഇന്നുണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ കാവ്യ മാധവൻ അല്ല എന്നാണോ ഇക്കാര്യത്തിൽ സുനി സുനിയുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അഡുക്കറ്റ് ആളൂർ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ഇപ്പോൾ മാധവൻ ആണ് ഞാൻ ഉദ്ദേശിച്ച മാഡം എന്ന് പറയാൻ സുനിക്ക് അങ്ങനെ തയ്യാ അങ്ങനെയാണോ സുനി ഒരുങ്ങുന്നത് അങ്ങനെ ഒരുങ്ങുന്നതോ ഒരുങ്ങാതിരിക്കുന്നോ എന്നതിലൊരു പ്രസക്തിയില്ല കാരണം ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യക്തികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പോലീസ് ഒരു ഭാഗത്തും ഒരുപാട് പേരുകളുടെ പേരുകൾ വെളിപ്പെടുത്താറുണ്ട് എന്ന പ്രതി ഒരു ഭാഗത്തും നിൽക്കുമ്പോൾ ആരുടെ പേരിൽ ഊന്നിയാണ് കേസിനെ കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു ഡിഫൻസ് ലോയർ അല്ലെങ്കിൽ പ്രതിയുടെ അഭിഭാഷക നിലയിൽ എനിക്ക് പറയാൻ സാധ്യമല്ല എന്നാൽ പ്രതിക്കറിയാവുന്ന കാര്യങ്ങൾ പ്രതി ഒരു രഹസ്യമൊഴിലൂടെ രേഖപ്പെടുത്തുമെന്നും ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ കോടതിയെ ധരിപ്പിക്കുമെന്നും അതനുസരിച്ച് അതിനുള്ള റിപ്പോർട്ട് പുറത്തുവിടുമെന്നും ആണ് ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇന്ന് പത്രമാധ്യമങ്ങളുടെ മാറി മാറിയുള്ള ചോദ്യത്തിന് ആണോ എന്ന ചോദ്യത്തിന് എന്നും അല്ല എന്ന ചോദ്യത്തിന് അല്ല എന്നും ഉത്തരം നൽകി എന്നല്ലാതെ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ ചർച്ചകൾക്ക് മേഡം ഈ പറയുന്ന കാവ്യ മാധവനാണ് എന്നുള്ള തരത്തിലുള്ള ചർച്ച നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഷിയാലി അഷഫ് ദിലീപിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയായിരിക്കുമോ ഇപ്പോൾ ഈ കാവ്യമാധവനെ ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നത് നമ്മൾ ഈ ശാസ്ത്രീയമായ അന്വേഷണ രീതിയെക്കുറിച്ചൊക്കെ തന്നെയും സി ഡി റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് എന്നുള്ള മാധ്യമ വാർത്തകൾ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ തലത്തിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ ദിലീപിനു ജയിലിൽ പോയി കാണുന്ന സിനിമാ പ്രവർത്തകരോട് ദിലീപ് പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ തിരികെ വരും ഇതെന്റെ ജാതകത്തിലുള്ളതാണ് അത് ഞാൻ അനുഭവിച്ചു തീരൂ അത് ഞാൻ അനുഭവിച്ചു തീർക്കുകയാണ് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട പടത്തിന്റെ എല്ലാ പണിയും തുടങ്ങിക്കോളൂ ഞാനിത് ആ നിമിഷങ്ങൾക്കകം വരുന്നു എന്ന് ഇപ്പോൾ ദിലീപിനെ സമ്മർദ്ദത്തിലാത്താനുള്ള ഉദ്ദേശം പോലീസിനുണ്ടോ അതാണോ ഇപ്പോൾ കാവ്യ മാധവനിലൂടെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കാവ്യ മാധവനാണ് മാഡം എന്ന് പറയുന്നതിലൂടെ നമ്മൾ കാണുന്നത് ഇതിപ്പോ ഈ പൽസർ സൂനി പറയുന്ന ഓരോ ഒരിക്കൽ പറഞ്ഞു പോലീസ് തന്നെ പറഞ്ഞു ഇത് ദിലീപ് തന്നെ മാഡം എന്നുള്ളൊരു ഒരു 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 ക്രൂക്കറ്റ് വേയിൽ പറഞ്ഞതാണ് അതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലെത്തി പിന്നീട് പറഞ്ഞ കാവ്യയുടെ അമ്മയാകാം പിന്നെ കാവ്യമാകാം ആരായാലും ഇതിനകത്ത് ശരിക്കും ഈ കാവ്യ മാധവൻ എന്ന് ഞാനിപ്പോൾ ഈ ദിലീപിൻ്റെ കടുത്ത വിമർശകനാണ് ദിലീപ് ചെയ്ത ക്രൈം എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടും വ്യക്തമായ നിലപാടും ഉണ്ട് ആ കാര്യത്തിൽ പക്ഷേ ഇത്രയും ഇതാണെങ്കിലും ഞാൻ പറയുന്നു ഈ ഗൂഢാലോചനയിൽ ഒരിക്കലും പങ്ക് കാണില്ല കാരണം ഒരു ഭർത്താവ് പറയുന്നത് ഞാൻ നോക്കൂ ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധം നടി മഞ്ജു വാര്യറെ അറിയിച്ചു എന്നുള്ള കാരണത്താലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണല്ലോ നമ്മൾ കേസ് ഡയറിയിൽ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ടുകളിൽ കണ്ടിട്ടുള്ളത് കേസ് ഡയറിയിൽ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും മഞ്ജുകാരനുമായുള്ള ബന്ധം ഉലയുമ്പോൾ പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ കാവ്യ മാധവനുമായി ദിലീപിന് ആ ഘട്ടത്തിൽ എങ്കിൽ ദിലീപ് തൻ്റെ രോഷം കാവ്യ മാധവനുമായി പങ്കുവച്ചിട്ടുണ്ടാകില്ല അത് സാധാരണ ഒരു ഭാര്യ എടുത്ത് സാധാരണ എന്താ പറയുന്നത് ചിലപ്പോൾ ഇന്ന ആൾ ഇന്ന സാധനം കൊണ്ട് തരും നീ വാങ്ങിച്ചു വെച്ചേര് അല്ലെങ്കിൽ ഇന്ന എമൗണ്ട് നീ കൊടുത്തു തരും വിളിച്ച് പറഞ്ഞാൽ കേൾക്കും പക്ഷെ ഒരു പെണ്ണും ഒരു സ്ത്രീയും ഇത്രയും നീചമായ ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കാൻ നിൽക്കാൻ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല അതൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഒരു സ്ത്രീ ഒരു ഒരു പെണ്ണ് ഒരു ഇതിന്റെ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നടന്നിട്ടുള്ളത് എത്രമാത്രം ദിലീപിന് ഈ നടിയോടുള്ള രോഷമുണ്ട് എന്നെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത ഒരു ഏറ്റവും അധികം ലഭിക്കുക കാവ്യ മാധവനിൽ നിന്ന് തന്നെ ആയിരിക്കില്ലേ അല്ല ഒരിക്കലും അവരതിന് കൂട്ടി നിൽക്കുമെന്ന് വിശ്വസിക്കാനേ പറ്റും കാരണം നമ്മൾ ഓരോരുത്തരുടെ എടുത്ത് പഠിക്കുമ്പോൾ മാധവൻ ചെറുപ്പ വളരെ ചെറുപ്പത്തൊട്ട് തന്നെ ഈ ഫീൽഡിലുള്ള ആളാണ് അവരെ ഒരുപാട് പേർക്ക് അറിയാം അവരുടെ സ്വഭാവവും അറിയാം ഇപ്പം ദിലീപിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്ന ഉത്തര കൊറിയയിലെ ഒരു പ്രസിഡന്റ് ഉണ്ട് കിം ജോ ജോങ് കിം ജോങ് ഉൺ ആ അപ്പോൾ അയാൾ സാധാരണ ചെറിയ പിഴവിന് പോലും അയാളുടെ ഒരു മീറ്റിങ്ങിലിരുന്ന് ഉറങ്ങിപ്പോയി അയാളുടെ കുറ്റമല്ല ഒരാളിരുന്ന് അയാൾ അറിയാതെ ഉറങ്ങിപ്പോയതാണ് അയാളെ വിശന്ന് വലഞ്ഞ ഈ മറ്റേ എന്താ റോഡ് വീലർ പട്ടികൾക്ക് ഇട്ടു ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ കടുത്ത ശിക്ഷ കൊടുക്കുന്ന ചെറിയ കുറ്റങ്ങൾക്ക് പോലും ചെറിയ കടുത്ത ശിക്ഷ കൊടുക്ക ആ രീതിയിൽ നമ്മൾ ദിലീപിന്റെ ചരിത്രം പരിശോധിച്ചാൽ ചെക്ക് മടങ്ങിയ ആളെ ജയിലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് വിലങ്ങും വെച്ച് വിടക്കൊണ്ടിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആ പിന്നെ എന്താ പറയുക പിന്നെ അടുത്ത തിലകൻ ചേട്ടൻ സാത്വികനായ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദിലീപ് വിഷമാണ് കാലഘട്ടം തെളിയിക്കുമെന്ന് ഇപ്പോഴും യൂട്യൂബിൽ നോക്കിയാൽ കാണാം ആ വിവരം തിലകനെ ഉപദ്രവിക്കുന്നു തുളസീദാസിന് ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു ഈ കാവ്യമാധവന്റെ തന്നെ മുൻ മുൻഭർത്താവിനെ വധിക്കുമെന്ന് അവരുടെ അമ്മ ഇൻ്റർവ്യൂവിൽ പറയുന്നു ഇതെല്ലാം ഓരോരുത്തർ പറഞ്ഞ തെളിവുകളുള്ള സംഭവങ്ങളാണ് പറയുന്നത് ഇത് അറിയാത്ത നൂറുകണക്കിന് പ്രശ്നങ്ങൾ അങ്ങനെ ഉള്ള ഒരാൾ തൻ്റെ കുടുംബം തകർത്ത് എന്ന് പറയുന്ന ഒരു നടിയെ എത്രത്തോളം ഉപദ്രവിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ മാത്രമല്ല സാർ ഒരു കാര്യം കൂടെ ഇത് പോലീസ് പിടിച്ചില്ല എന്ന് വിചാരിച്ചു ഇത് ഈ അവർക്ക് കംപ്ലൈൻ്റ് ഇല്ലാതെ സാധാരണ പോകുന്ന പോലെ ഇവരാൾ ഇന്ന് മുമ്പ് ചെയ്തിട്ടുള്ള പോലെ പോയിരുന്നെങ്കിൽ ഈ നടിയുടെ ജീവിതം എന്താവും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓരോ നിമിഷവും അവരിട്ട് ഉപദ്രവിച്ചു അവർ ലാസ്റ്റ് ആത്മഹത്യ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട എന്തായാലും ആളൂറിന് ആ ഒരു സംശയമുണ്ട് സുനി എന്താണ് പറഞ്ഞത് എന്ന് സുനി എന്താണ് പറഞ്ഞത് എന്ന് കേട്ടോളൂ അഡ്വക്കറ്റ് ആളൂർ മുതൽ കള്ളന്റെ മുമ്പസാരം എന്തിനാ കേൾക്കാണോ അത് പറഞ്ഞില്ല എന്റെ മേഡം ശരി കാവ്യയുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ മാഡം കാവ്യ തന്നെ എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കാവ്യ അല്ലേ എന്ന മാധ്യമ പ്രവർത്തകരോട് ലോഡൻ ചോദ്യത്തിന് ഉം എന്ന മറുപടി അല്ല പറഞ്ഞത് ശ്രീ പൾസീ അഡ്വക്കറ്റ് ആളൂർ നോക്കൂ ഇക്ക ഇപ്പോൾ കാവ്യയുടെ പേര് വലിച്ചിഴക്കാൻ എന്താണ് കാരണം താങ്കളുടെ അറിവോടുകൂടി അല്ല എങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കളെക്കാൾ ഈ വിഷയത്തിൽ മറ്റൊരാൾ ഇടപെടുന്നുണ്ട് ആരാണ് ആ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു ശക്തി ഞാൻ പറയട്ടെ നിക്കേഷ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കേസിൻ്റെ നൂലാമാലകളിൽ നിന്ന് പ്രതിയെ രക്ഷിക്കുമ്പോൾ പ്രതി ഒരുപാട് കാര്യങ്ങൾ അഭിഭാഷകോട് പറഞ്ഞു തന്നിരിക്കാം ഇപ്പോൾ നിങ്ങളിപ്പോഴെ ഉന്നയിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം മേഡമെന്നത് കാവ്യമാധവൻ ആയതുകൊണ്ട് അതിലൂന്നി ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നല്ലാതെ ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നു ഒരു മൊഴി അത് രഹസ്യമൊഴി ഈ പറയുന്ന സുനിൽ സുനിൽകുമാർ കൊടുക്കാത്ത പക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കാവ്യാണ് മേഡം കാവ്യാണ് എന്ന് രണ്ട് വാക്കുകൾ രണ്ട് സമയത്ത് പറഞ്ഞ് അതിനെ ഒരേപോലെ കൊണ്ടുവന്ന് അതിൽ കാണിക്കുന്നതിൽ നിൽക്കുമോ ഈ കേസിൽ മാഡവുമായി ബന്ധമുണ്ട് കാരണം ഇതിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ മാഡം എന്നുള്ള വാക്ക് എന്ന പരാമർശം ഇതിന്റെ ഈ കേസിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നീട് ഫെനി ബാലകൃഷ്ണൻ്റെ അടുത്ത് ആവശ്യവുമായി വന്നപ്പോഴും മാഡത്തിൻ്റെ പേര് ഉപയോഗിച്ചിരുന്നു അപ്പോൾ മാഡം ഇതിലുണ്ട് അത് ആരാണ് എന്ന് ഞാൻ തക്ക സമയത്ത് വെളിപ്പെടുത്തുമെന്ന് സുനി പറയുകയും ഇപ്പോൾ പറയുകയും ചെയ്തു നിൽക്കൂ താങ്കളിലേക്ക് ഞാൻ മടങ്ങിയത് അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ ഈ സാഹചര്യത്തിൽ എന്താണ് മാഡത്തിന് പ്രത്യേകത നമ്മളിപ്പോൾ പത്രങ്ങളിൽ വായിക്കുന്നത് സ്റ്റൂൾ പീജൻ റീഡ് മെത്തേഡ് എന്നീ സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് സുനിയെ പോലീസ് വശത്താക്കിയത് എന്നാണ് നേരത്തെ ഷി ആലപ്പി അഷഫിനോട് ചൂണ്ടിക്കാണിച്ചതുപോലെ ദിലീപ് വലിയ സമ്മർദ്ദത്തിലൊന്നുമല്ല ദിലീപ് പറയുന്നത് ഞാൻ പുറത്തു വരും എന്നാണ് ഈ ഘട്ടത്തിൽ ദിലീപിനെ അറ്റാക്ക് ചെയ്യുക എന്ന ലക്ഷ്യം പോലീസിനുണ്ടോ അതാണോ ഇപ്പോൾ അഡ്വക്കറ്റ് ആളുകൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു ശക്തി താൻ തന്നെക്കാൾ കൂടുതൽ ഇടപെടുന്ന മറ്റൊരു സംവിധാനം ഇല്ല ഞാൻ രഗേഷനകത്ത് ഏറ്റവും പ്രധാനമായി കാണുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പൾസർ സുനി എന്ന പ്രൈം അക്യൂസ്റ്റിൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു പെൺകുട്ടിയെ ഇതിനകത്ത് ഒരു പ്രതി ചേർക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനൊരു ഇൻഡിക്മെൻ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നത് ഈ പൾസർ സുനി എന്ന വ്യക്തി ഞാൻ ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം പൾസർ സുനി എന്ന വ്യക്തി ഇതുവരെ കൊടുത്ത മൊഴികളിൽ പോലീസിൽ കൊടുത്ത മൊഴികളിൽ പുറത്തു പറഞ്ഞ കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ സത്യമുണ്ടായിരുന്നു പൾസി പറഞ്ഞു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ഓടയിൽ കളഞ്ഞു എന്ന് പറഞ്ഞു മെറ്റീരിയൽ ഒബ്ജെക്ട് പുഴയിൽ കളഞ്ഞു എന്ന് പറഞ്ഞു മെറ്റീരിയൽ ഒബ്ജെക്ട് കോ പിന്നെ ലക്ഷയിൽ കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുന്നത് പിന്നെ വക്കീലിന് കൊടുത്തു എന്ന് പറഞ്ഞു വക്കീൽ പറയുന്നത് രജിസ്ട്രോ ചെയ്യപ്പെട്ടു പോയിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൊഴി ഈ പറഞ്ഞ ഈ ബോൺ ക്രിമിനൽ ഹാബിച്വൽ ഒഫൻഡറിൻ്റെ ബോഡി മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു അഭാഗത്ത് വിശ്വസിക്കുന്നയാളാണ് ഞാൻ പിന്നെ പോലീസിന് ഒരാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ അത് അയാളെ പ്രതികർക്കാം പോലീസ് പ്രതി ചേർക്കുന്ന മൊമെൻ്റിൽ നമുക്ക് അവർക്ക് തെളിവുകളുണ്ടാകും അല്ലാത്തറത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് പ്രധാനപ്പെട്ട അതിന് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ദിലീപിനെ അകത്തുകട പ്രഷറിലാക്കുന്നതിന് വേണ്ടിയാണോ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ ഈ ഇപ്പോൾ ഞാൻ പറയാം അൻപത് ദിവസം ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണ് ഒരു വക്കീലെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാം അണ്ടർ ട്രയൽ പ്രിസണൽ തന്നെ ഇട്ടുകൊണ്ട് തന്നെ ഒരു ട്രയല് നടത്തുകയാണെങ്കിൽ ഒരു കൺവെക്ഷനൊക്കെ മേടിക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഈ കോൺസ്പിറസി ആയെങ്കിൽ മാത്രമുള്ളത് കൊണ്ട് വളരെ ടൈറ്റായിട്ട് ട്രയൽ നടത്തണം എങ്കിൽ മാത്രമേ ശിക്ഷ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പോലും വേറൊരു സൈഡ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ദിലീപിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റി നിർത്തുക ഏതെങ്കിലും ഒരു പ്രതി കോൺസ്പിറസിയിലോ അബറ്റ്മെൻലോ മാത്രം കണക്ട് ചെയ്തൊരു പ്രതി അയാളെ പ്രിസണലിട്ടുകൊണ്ട് ട്രയൽ നടത്തുമ്പോൾ നാളെ ഒരു അക്വിറ്റൽ വന്നാലുണ്ടാകുന്ന അയാളുടെ ഒരു റൈറ്റിൻ്റെ ഒരു പ്രശ്നമില്ല ആർട്ടിക്കൽ ട്വൻ്റി വൺ ഒരു ഇഷ്യൂ ഇല്ലേ അയാൾക്കൊരു പേഴ്സണൽ ലിബേർട്ടി ഇല്ലേ എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അകത്തിരുന്നു മുന്നൂറ്റി അറുപത്താറാമത്തെ ദിവസം അയാളെ അക്യുറ്റ് ചെയ്യുന്നു ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം എങ്ങനെ 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 കോമ്പൻസേറ്റ് ചെയ്യും പണം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു മൊമെൻറ്റ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കോടി കൊടുത്താൽ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അയാളെ പ്രഷറാക്കുന്നതും ഇയാളെ പ്രഷറാക്കുന്നതുമല്ല ശരി ഞാൻ ആദ്യത്തെ മൊമെന്റ് നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ കോൺസ്പിറസിൽ ഉണ്ടെങ്കിൽ കോൺസ്പിറസി പുറത്തു കൊണ്ടുവരണം അതാരാണോ ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്യണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ഒരിക്കലും ഒരു തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് പൾസർ സുനി ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം പൾസർ സുനിയെ പോലുള്ള ബോൺ ക്രിമിനൽസ് അവൻ ചെയ്ത ചെയ്ത ഒഫൻസ് എന്താണെന്ന് പറയുക ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ട നീചവും നികൃഷ്ടവോ ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും ഭീകരമായ കാര്യം അയാളുടെ ഒരു മൊഴിക്കും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാന്നാണ് ഞാൻ പറയുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രശ്നം ഒരു 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 കാര്യത്തെക്കുറിച്ച് നമ്മൾ എടുക്കരുത് പോലീസ് തെളിവുമായി വരട്ടെ തെളിവുമായിട്ട് പോലീസ് വരുന്നത് വരെ ഇവൻ്റെ മൊഴിയെ ടോട്ടലി അങ്ങോട്ട് ഇഗ്നോർ ചെയ്യണം ഒരു മൊമെന്റും നമ്മൾ വിശ്വസിക്കണം പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ട് അത് തെളിവ് കിട്ടിയപ്പോഴല്ലേ തെളിവ് വേണ്ട ഇവർ ലക്ഷ്യമില്ല പറഞ്ഞപ്പോൾ ലക്ഷ്യയിൽ പോയിട്ട് തെളിവുണ്ടോ ഈ തെളിവ് കിട്ടുന്ന മൊമെൻറ്റ് വരെ ഇവന്റെ മൊഴിയെ ടോട്ടലി ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് ഇഗ്നോർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നു ശരി തുടരുക ശ്രീ കുഞ്ഞു കൊയിലുംകുട്ടി സി ഡിയിൽ ഉണ്ട് എന്ന് പറയുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയ അന്വേഷണ പരിധി നോക്കൂ ഈ കേസിൽ ഹൈക്കോടതി തന്നെ പറയുന്നു ഗൂഢാലോചന എന്ന് പറയുന്നത് രഹസ്യമായി ചെയ്യുന്ന കാര്യമാണ് അതിന് പ്രകടമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ സാഹചര്യ തെളിവുകളെ ഹൈക്കോടതി പോലും ഡിപ്പെൻഡ് ചെയ്തു എന്നുള്ളത് അത് നമ്മൾ ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിലുള്ള സാധാരണ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ സി ഡിയിൽ ഏത് നിലയിലാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നൽകുന്നുണ്ട് നമ്മൾ അതേപോലെ തന്നെ ഈ പറയുന്ന പൾസസുനിയുടെ കാര്യത്തിൽ പൾസസുനിയെ കൃത്യമായി പോലീസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ ചില പൾസുനുനിയുടെ ബോഡി ലാംഗ്വേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ചില സമയത്ത് പൾസസുനി പൂർണ്ണമായും സന്തോഷവാനാണ് മാധ്യമപ്രവർത്തകരോട് എന്താണ് പറയേണ്ടത് എന്ന് ജയിലിൽ വെച്ച് തന്നെ നേരത്തെ നിശ്ചയിച്ച് പറയുന്ന വാചകങ്ങളാണ് പൾസസുനി സൗണ്ട് ബൈറ്റായി തരുന്നത് ചില സമയത്ത് പൾസസുനി വല്ലാണ്ട് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത് ഫൻസ്രാവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥയായത് ചേട്ടന്മാരെ എന്ന് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടി കിട്ടിയിട്ടുണ്ടാവും കൊടു ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് നല്ലവണ്ണം ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പൾസസുനിയെ നന്നായി പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഈ ശാസ്ത്രീയ അന്വേഷണവുമായി ത തട്ടിച്ച് നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒത്തുപോകുന്നുമുണ്ട് അപ്പോൾ പൾസസുനിയെക്കൊണ്ട് ഇന്ന് കാവ്യ മാധവൻ്റെ പേര് പറയിക്കുന്നതുകൊണ്ട് പോലീസിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ പ്രത്യേകിച്ച് കാവ്യമാധവൻ്റെ പേര് പറയാനായിട്ട് പൾസർ സുനിയെ ആവിക്ക ഉപയോഗിക്കേണ്ട സന്ദർഭം അല്ലിത് കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ആരെ എവിടെ പ്രതിയായിട്ട് പിൻപോയിൻ ചെയ്യണം എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ ധാരണയുണ്ട് നമ്മുടെ ഈ ഡിസ്കഷൻ കൊണ്ട് ആ രീതിയിലുള്ള ധാരണ മാറ്റാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പൾസർ സുനി പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യമുണ്ട് അത് ആ കേസ് കെയറി കോടതിയുടെ മുമ്പാകെ റിമാൻഡ് എക്സ്റ്റൻഷന് പോകുമ്പോൾ അതുവരെയുള്ള അന്വേഷണത്തിൻ്റെ ഫാക്ട്സ് ആൻഡ് സർക്കംസെൻസസ് ആർ ട്രെയിൻഡ് ത്രൂ ദ ഇൻവെസ്റ്റിഗേഷൻ കോടതിക്ക് മുമ്പിൽ വെക്കണം ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ടയറി വായിച്ച് നോക്കി റിമാൻഡ് ആപ്ലിക്കേഷനും വായിച്ച് നോക്കിയതിന് ശേഷമാണ് റിമാൻഡ് എക്സ്റ്റെൻഷൻ കൊടുക്കുന്നത് ഈ പറയുന്ന രീതി നമ്മുടെ ഡിസ്കഷനകത്ത് വരുന്ന പൾസർ സുനിയെ വിശ്വസിക്കാവോ സ്ത്രീയുടെ പേര് പറഞ്ഞത് വിശ്വസിക്കുന്നത് അത് പോലീസ് പോലീസിന് ലഭിച്ച തെളിവുകളുടെ അനുസരിച്ച് മാത്രമേ അത് ട്രാക്ക് ചെയ്യേണ്ടിടയുള്ളൂ സുനി എന്തോ വന്ന് മൈക്കിന് മുമ്പിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പോലീസ് ആ റൂട്ടിൽ പോകില്ല പക്ഷെ പൾസസുനി നല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ശി കുഞ്ഞുമൊീൻകുട്ടി പൾസസുനി നല്ലൊരു സാമ്പിളാണ് ഒരു ഡ്രൈവറായി ജോലി പൾസസുനിയെ ജോലിക്ക് വെച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരാളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി എങ്ങനെയാണ് പൾസസുനി പൾസസുനി ഇതൊക്കെ അതായത് വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അയാൾ ടെലിവിഷനിൽ കാണിക്കുന്നു അയാൾ പത്രങ്ങളിൽ കാണുന്നു അയാൾ രാവിലെ എടുത്ത് പത്രങ്ങൾ വായിച്ച് എൻ്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പത്രക്കാർ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് സഹതടവുകാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഇയാളെ അങ്ങനെ ചെയ്തോട്ടെ ഈ ആളെ പോലീസിന് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ലേ ഇപ്പം നോക്കൂ ഒരു തടവുകാരനെ കൂടെ ഇടുക എന്നിട്ട് ആ തടവുകാരനോട് പൾസർ സുനിയുമായി ബന്ധം സ്ഥാപിക്കാൻ പറയുക എന്നിട്ട് പൾസർസുനിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് പോലീസിനെ അറിയിക്കുക അത് കഴിഞ്ഞതിന് ശേഷം പൾസസുനിയെ അത് വെച്ചിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യുക പൾസസുനി കളവ് പറയുമ്പോൾ തെളിവ് കാണിച്ച് അതിനെ ഖണ്ഡിക്കുക ഇതൊക്കെ സാധ്യമാകുന്ന ഒരു മാതൃകാ തടവുകാരനാണ് പൾസസുനി എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് ബോധ്യമുണ്ടോ യാതൊരു സംശയമില്ല ഇതിനെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് പൾസർ സുനി എന്ന് പറയുന്നത് പൾസർ ശരിയായിട്ട് പോലീസ് ഉപയോഗിക്കും അതിൻ്റെ സന്ദർഭം വരുമ്പോൾ അത് ഉപയോഗിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഈ പൾസർ സുനി കിടന്ന് ഫോൺ ചെയ്താലും നിന്ന് ഫോൺ ചെയ്താലും ഇരുന്ന് ഫോൺ ചെയ്താലും ഒക്കെ അതൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ച് 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 മെയിൻ ട്രാക്കിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ മാറ്റാനുള്ളൊരു ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും പക്ഷേ ആ അതിലൊന്നും ഇൻവെസ്റ്റിഗേഷൻ പാകപ്പഴ വരികേല ഇൻവെസ്റ്റിഗേഷൻ പതറി എന്ന് എനിക്ക് എന്നെനിക്ക് വിശ്വാസം ശ്രീ സജീ നന്ദ്യാട്ട് എന്താണ് ദിലീപിനെതിരായിട്ടുള്ള തെളിവ് എന്ന് കൂടെ കൂടെ ചോദിക്കുന്നുണ്ടല്ലോ ദാ ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചു പ്രകടമായിട്ടുള്ള തെളിവുകൾ അസാധ്യമാണ് എന്ന് സാഹചര്യ തെളിവുകൾ അംഗീകരിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ടാണല്ലോ പതിനാല് ഏഴ് രണ്ടായിരത്തി പതിനേഴിന് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പ്രഥമ ദൃഷ്ടിയ ദിലീപിനെതിരെ തെളിവുണ്ട് എന്ന് പറഞ്ഞത് അത് ആ സെക്കുംസ്റ്റൻസില് വ്യത്യാസം വന്നിട്ടില്ല എന്ന് വെച്ച് വീണ്ടും ദിലീപിനെതിരായിട്ടുള്ള ദിലീപിന് നൽകാനുള്ള ജാമ്യം തള്ളുകയും ചെയ്തിട്ടുള്ളത് ദ പോലീസ് കേരള പോലീസിനെ ഒട്ടും കുറച്ച് കാണണ്ട പോലീസ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കും ഒരു തടവുകാരനെ ഒപ്പം കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് മൊബൈൽ ഫോൺ പോലും കടത്തിയിരിക്കുന്നത് പോലീസാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ട്രാക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് ആരെയൊക്കെ പൾസുനി വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ എത്ര തവണ ദിലീപുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പലരും പറഞ്ഞതുപോലെ എന്താണ് തെളിവ് എന്താണ് തെളിവ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നില്ലേ നികേഷ് ഞാൻ ഈ ഇതിനെ മറ്റൊരു തലത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് പൾസസുനി വെളിപ്പെടുത്തിയിരിക്കുന്ന മേടം കാവ്യാമാധവനാണെന്ന് ഇതേ പൾസസുനി തന്നെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനൊരു മേഡം ഇല്ലെന്ന് പറയുന്നത് അതിനു മുമ്പ് ഫൾസസുനി പറഞ്ഞ ഒരു മേഡം ഉണ്ട് ഇങ്ങനെ പൾസസുനി മാനസിക രോഗിയെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക െക്കോ ശ്രീ സജീ മാനി പറഞ്ഞത് മാഡം ഉണ്ട് എന്നാണ് മാഡം ഉണ്ട് ഞാൻ അത് അടുത്ത തവണ വെളിപ്പെടുത്തും ഒരിക്കൽ പറഞ്ഞു പിന്നെ പറഞ്ഞു എനിക്ക് പണം തന്നതേയുള്ളൂ ബാക്കി കാര്യങ്ങൾ അറിയില്ല എന്ന് ഇന്ന് പറയുന്നു മാഡം കാവ്യമാധവനാണ് എന്ന് ഇതാണ് അതിന്റെ നാൾ ഇല്ല നികേഷ് നികേഷ് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മാഡം ഇല്ലെന്ന് പറയുന്നുണ്ട് ഇത് മൊഴി മാറ്റി പറയുന്നത് ഞാൻ പറയുന്നത് മൊഴി മാറ്റി പത്സസ് പറയുന്നതിൻ്റെ പിന്നിൽ ഈ ആളൂർ വക്കീലാണ് ഒരു സംശയം വേണ്ട ഞങ്ങൾ ഇന്ന് മലയാള സിനിമയിലെ മുഴുവൻ ആൾക്കാരും ചേമ്പറിന്റെ നേതൃത്വത്തിൽ കൂടി അവിടെ ആലോചിച്ചിട്ട് വന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള പല തലകൾ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് മൂന്നര മാസക്കാലമായി ഉറങ്ങിക്കിടന്നൊരു കേസ് പെട്ടെന്ന് ഒരു ഡി വി എസ് പ്രധാന ഉദ്ദേശം പ്രധാന അതിന് ഊർജം നൽകിയത് ഈ ആളൂർ വക്കീലിൻ്റെ ആഗമനമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇന്നലെ ഒരു സംഭവം ഞാൻ പറയാം ഇന്നലെ ഒരു ചാനലിൽ രാവിലെ ചർച്ച നടത്തുന്നു അവിടെ ആളൂർ വക്കീൽ ചർച്ചയ്ക്ക് വരുന്നു ആ സമയത്ത് ചേംബറിന്റെ ഇന്ന് വൈസ് പ്രസിഡന്റ് ആയ ശ്രീ അനിൽ തോമസിനോട് ആളൂർ പറയുന്നു കാവ്യാമാധവനും അമ്മയും എന്നെ തെരുതരാ വിളിക്കുന്നു ഇതൊന്ന് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു ആളൂർ വക്കീൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ കാവ്യമാധവനും അമ്മയും ഈ ആളൂർ വക്കീലിനെ വിളിക്കുമെന്ന് മാത്രമല്ല അദ്ദേഹം ആ ചാനലിൽ രാവിലെ പത്ത് മണിക്ക് ചർച്ചക്ക് ഇരുന്നപ്പോൾ ഞാനും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ നിന്നും ഈ പറഞ്ഞു എന്ത് പറഞ്ഞു വരുത്തുന്നത് അനിൽ തോമസ് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഇന്റർനാഷണൽ ചേംബർ ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വരികയാണ് ആളൂർ വക്കീൽ കള്ളം പറയരുത് ആളൂർ വക്കീലാണ് ഈ സംഭവത്തിൽ ഡീവിയേഷൻ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഈ പോലീസിനെ പോലും കൺഫ്യൂഷൻ ആക്കുന്നത് ആളുകൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മിസ്റ്റർ സജീൻ കാര്യം ചെയ്യണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകനും നിങ്ങളുടെ സിനിമാ നടനുമായ ദിലീപിനെ ആദ്യം രക്ഷിക്കാൻ അത് അവിടെ നിൽക്കൂ ദിലീപ് നിയമത്തിന്റെ കയ്യിൽ നിൽക്കില്ല അത് അവിടെ നിൽക്കട്ടെ ആളു വക്കിന്ന് സംശയമുണ്ടോ ഇന്നലെ രാവിലെ മണിക്ക് താങ്കൾ മാതൃഭൂമി ചാനൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അനിൽ തോമസുമായി അനിൽ തോമസും താങ്കൾ പറഞ്ഞു മാധവനും അമ്മയും വിളിച്ചോണ്ടിരിക്കുന്നത് അവരെ മന്ദബുദ്ധികളാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നമ്പർ പോലും ഇല്ലാതെ നിങ്ങളുടെ ഉദ്ദേശം ഇന്നലെ സുനിയുടെ ജാമ്യപക്ഷ തള്ളുന്ന സമയത്തും നിങ്ങൾ അവിടെ പോകുന്നില്ല അതിനുശേഷം നിങ്ങൾ മറ്റൊരു ചാനലേക്ക് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിയെ നിങ്ങളുടെ കക്ഷിയെ രക്ഷിക്കുക നിങ്ങൾ കുളം മീൻ പിടിക്കാൻ ഒരു സംശയം വേണ്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ് അതായത് മൂന്നര മാസമായി ഉറങ്ങിക്കിടന്ന കേസ് വീണ്ടും പുനർജ്ജീവിച്ചത് ആളൂർ വക്കീലിന്റെ ആഗമനത്തോടു കൂടിയാണ് എന്നാണ് ആളൂർ വക്കീലിന്റെ ഉദ്ദേശം എന്താണ് ആളൂർ വക്കല ഉദ്ദേശം എന്താണ് ഇവിടുത്തെ ഏതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കേസുകൾ എടുത്ത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ബ്ലാക്ക് ആയിരിക്കും എന്ന് ഞാൻ സംശയിക്കുന്നു സംശയം തരിക്കുന്നു ഹൗ ടു മേക്ക് മണി എന്നാണെങ്കിലോ എനിക്ക് പ്രസന്ധി വേണമെന്നാണെങ്കിലോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നോക്കൂ ഇവിടെ കാവ്യ മാധവനും കാവ്യ മാധവന്റെ അമ്മയും എന്നെ തുരുതുരാ വിളിക്കുന്നു എന്നുള്ള താങ്കളുടെ അനിൽ തോമസിനോട് പറഞ്ഞു എന്ന സജി നന്ദിയാട്ടന്റെ വാദം ഇവരെപ്പോഴെങ്കിലും താങ്കളെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഉദ്ദേശം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഈ പറയുന്ന വിഷയം താങ്കൾ വിചാരിച്ചാൽ സെറ്റിൽ ചെയ്യാൻ കഴിയും എന്ന ഉദ്ദേശം അറിയില്ല ഈ പറയുന്ന വ്യക്തികളുടെ നമ്പർ പോലും എന്റെ കയ്യിലില്ല ഈ വ്യക്തികൾ ആരെന്ന് ഞാൻ അറിയില്ല പക്ഷെ ദിലീപ് പോലും ആവശ്യപ്പെട്ടാൽ പറയുന്നു കേൾക്കൂ സജീൻ എം നിങ്ങൾ പ്രത്യേക എന്താണ് കാർഡടച്ച് വെച്ചിട്ട് കാര്യമില്ല താങ്കൾ ഞാൻ പറയുന്നു അഡ്വക്കേറ്റ് ആളൂരിൽ എന്ന ഒരു അഭിഭാഷകന് ഈവൻ ദിലീപ് വേണമെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ വേണ്ട എന്ന് പറയില്ല അങ്ങനെ പല ചർച്ചകളും നടക്കുന്നുണ്ടായിരിക്കാം ഞാൻ അതിനും കുറ്റം പറയില്ല ഒരു പക്ഷേ കാവ്യ മാധവൻ്റെ അമ്മയോ കാവ്യ മാധവനോ അതുമാതിരി ചർച്ചകൾ നടത്തിയിരിക്കാം പക്ഷേ ഇവരൊന്നും എന്നിലേക്ക് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ നയൻ എയ്റ്റ് ഡബിൾ ടു ഫൈവ് ഡബിൾ ടു എയ്റ്റ് ഫോർ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇന്നേ വരെ വിളിക്കുകയോ തുരുദുരാ വിളിക്കുകയോ ഇങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല അപ്പൊ താങ്കൾ ഇങ്ങനെ ഉണ്ടായില്ല എവിടെ വെച്ചതാണ് ഉണ്ടല്ലോ ആളൂർ വക്കീലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇന്ത്യയിൽ ഒട്ടാകെ ചർച്ച ചെയ്യുന്നു അതാണ് താങ്കൾക്ക് ആവശ്യം താങ്കൾക്ക് വക്കീലുമാർ ഇവിടെയുണ്ട് താങ്കൾക്ക് ആവശ്യം നോക്കൂ ഇതിപ്പോ അനിൽ തോമസിനോട് ആളൂർ പറഞ്ഞു എന്നല്ലേ പറയുന്നത് അല്ലാതെ മാതൃഭൂമി ചാനലിൽ പറഞ്ഞു എന്നല്ലല്ലോ പറഞ്ഞത് നോക്ക് ഇത് ഇത് വ്യക്തിപരമായിട്ടുള്ള ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം പറയുന്നതായിരിക്കും ദിലീ ദിലീപ് എന്നെ ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു കാവ്യ മാധവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു കാവ്യ കാവ്യമാധവൻ്റെ അമ്മ എല്ലാ മിനിറ്റിലും വിളിക്കുന്നുണ്ട് ഇത് ഇതൊക്കെ സാധാരണ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ പൊങ്ങച്ചം മറിച്ചിലായി കണ്ടാൽ പോരെ അതിനെയൊക്കെ എന്താ ഈ കേസിൽ വലിച്ചേക്കുന്നത് വലിച്ചേഴ്ക്കുന്നത് സജി നന്ദിയാട്ട് ഇത് വെറുതെ പറഞ്ഞതല്ലല്ലോ നമ്മുടെ മുമ്പിൽ ഒരു കല്ല് വന്ന് വീഴുമ്പോൾ അത് ആരൊറിഞ്ഞെന്ന് അറിയണ്ടേ ഈ കേസ് ദുരൂഹതയിൽ നിന്ന് ദുരൂഹതയൊക്കെയുള്ള യാത്രയിലല്ലേ നികേഷ് ഇവിടെ എന്താ സംഭവം

അഡ്വക്കേറ്റ് ഞാൻ മടങ്ങിയെത്താം ഇപ്പോൾ അനിൽ തോമസ് നമ്മോടൊപ്പം ലൈനുണ്ട് അനിൽ തോമസ് ഇപ്പോ താങ്കളെ വിളിക്കാൻ ഇടയായത് സജി നന്ദിയാട്ട് പറയുന്നു കഴിഞ്ഞ ദിവസം താങ്കൾ താങ്കളോട് അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞു കാവ്യ മാധവനും അമ്മയും എന്നെ തുരുതുരാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോംപ്രമൈസിനെ എന്ന് ശരിയാണോ അങ്ങനെ പറഞ്ഞിരുന്നോ അഡ്വക്കേറ്റ് ആളൂർ പറഞ്ഞതാണ് പറഞ്ഞതാണ് അനിൽ ഇന്നലെ രാവിലെ 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 നമ്മൾ ചർച്ച ചർച്ച മണിക്ക് മണിക്ക് എന്ത് 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 നടത്തി 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 എന്നിട്ട് പറഞ്ഞു പറഞ്ഞു അഡ്വക്കേറ്റ് ക്ഷമിക്കണം അനിൽ തോമസ് ഹലോ ഹലോ പറഞ്ഞോളൂ എന്താ അഡ്വക്കേറ്റ് പറഞ്ഞത് ഈ സംഭവം ഇല്ല അതിന്റെ ഒരു ഇപ്പോഴത്തെ നേരത്തെ ഇവിടെ സജീതന്ദയായിട്ട് പറയുകയായിരുന്നു അഡ്വക്കറ്റ് ആളൂരിന്റെ ആഗമനത്തോട് കൂടിയാണ് ഈ കേസ് ഇത്രയധികം വഷളായത് അഡ്വക്കറ്റ് ആളൂരിനതിനകത്ത് നിക്ഷിപ്ത താല്പര്യമുണ്ട് അഡ്വക്കറ്റ് ആളൂർ അതിൽ നിന്ന് കാശടിക്കാൻ ശ്രമിക്കുകയാണെന്ന സൂചന അല്ലേ ഒന്നും എനിക്കറിയില്ലേ അതെ െ സംബന്ധിച്ചിടത്തോളം സുനിയെ രക്ഷിക്കുക എന്നതല്ല ഇതിനകത്ത് കുളം കലക്കി അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുകയാണ് എന്നതാണ് ലക്ഷ്യം നോക്കൂ ഇതിനകത്ത് കാവ്യമാധവനും കാവ്യമാധവന്റെ അമ്മയും അഡ്വക്കറ്റ് ആളൂരിനെ വിളിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് എന്നാണ് അഡ്വക്കേറ്റ് ആളൂർ താങ്കളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് പറയുന്നത് ഇതിന്റെ അവരെ ലെവലിൽ പറഞ്ഞതായിരിക്കാം ഇന്ന് രാവിലെ രാവിലെ ഇന്നലെ നമ്മൾ ചർച്ച നടത്തുമ്പോൾ അത് ചർച്ച കോമ്പയർ ചെയ്തത് ഞാൻ കോട്ടയം സ്റ്റുഡിയോയിലും അനിലും ആണൂർ വക്കയിലും എറണാകുളം സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു ആ അപ്പോൾ അനിൽ തോമസ് ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എന്നോട് പറഞ്ഞു ആളൂർ വക്കീൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ഉദ്ദേശം എന്താണ് അപ്പോൾ നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കെല്ലാം സംശയമുണ്ട് ഈ ആളൂർ വക്കീൽ വന്നതിന് ശേഷമാണ് ഈ കേസിന് ഇങ്ങനെയുള്ള ഒരു ഡീവിയേഷൻ ഉണ്ടായിരിക്കുന്നത് ഈ പൾസർ സുനിയെ കൊണ്ട് ഇത് പറയിക്കുന്ന മുഴുവൻ ഈ ആളൂർ വക്കീലാണ് ഈ ആളൂർ വക്കീലാണ് ഈ ഈ സംഭവത്തിന് മുഴുവൻ പിന്നിൽ നിൽക്കുന്നതെന്ന് നമ്മൾ സംശയിക്കുന്നു മലയാള സിനിമ ഞാനും ദിലീപും കൂടി നടത്തി കൃത്യം ചെയ്തു എന്നാണ് പറയാൻ നമ്മുടെ പിന്നെ മിസ്റ്റർ സജി നിങ്ങളുടെ ജൂനിയേഴ്സ് ജൂനിയേഴ്സ് എത്ര കാക്കനാട് ഈ കേസ് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളെ മിസ്റ്റർ സജി അമ്പിയാർ നിങ്ങൾ എന്നെ നേരിട്ട് കാണു സംസാരിക്കൂ എന്നെ തെറി വിളിച്ച എന്നെ തെറി വിളിച്ച നിങ്ങളുടെ സിനിമാ ആള് ഞാൻ മാതൃഭൂമി ചാനലിൽ കണ്ടിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല ചാനലിൽ ഒരു വ്യക്തി വ്യക്തി ആ ഞാൻ സ്റ്റാൻഡേർഡ് ഇവിടെ അറിയാഞ്ഞിട്ടൊന്നുമല്ലേ ഇപ്പൊ സജീദ് എന്തായിട്ട് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പോ സുനിയെ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ സുനിയോട് പറഞ്ഞിട്ടാണ് ഇപ്പൊ കാവ്യ മാധവന്റെ പേരും സുനി പറയുന്നത് എന്നാണ് അതായത് കാവ്യമാധവന്റെ പേര് വരുന്നു എന്ന് പറയുമ്പോൾ സമ്മർദ്ദത്തിലാകും ജയിലിനകത്തുള്ള ദിലീപ് മാത്രമല്ല കാവ്യാ മാധവനെ പോലുള്ള ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം കലാ കാവ്യമാധവനും പിറക്കും അപ്പോൾ ഒന്ന് താങ്കൾ യഥാർത്ഥത്തിൽ ഇന്നലെ അനിൽ തോമസിനോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം അതായത് കാവ്യമാധവനും കാവ്യമാധവന്റെ അമ്മയും തന്നെ തുരുതരായി വിളിക്കുന്നു എന്ന് താങ്കൾ ആ വിഭാവനം ചെയ്യുന്ന കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ആയിരിക്കുമല്ലോ പൾസർ സുനിയുടെ അടുത്ത് കാവ്യ മാധവന്റെ പേര് ഇന്ന് പറഞ്ഞുകൊള്ളു എന്ന് പറയുന്നത് ഞാൻ സജീ അന്ത്യാറ്റിനെ മുഖവിലയ്ക്ക് ചോദിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു സെറ്റിൽ പറഞ്ഞത് അപ്പൊ ഇദ്ദേഹത്തിന് ഉദ്ദേശം എന്താ സെറ്റിൽമെന്റ് ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലോ ഞാൻ ഇവിടെ സംസാരിച്ച ആളൂർ ഇവിടെ അറിയില്ല ഇവിടെ സെറ്റിൽമെന്റ് പറഞ്ഞു ആളൂർ കള്ളം പറയരുത് കാര്യം മനസ്സിലാക്കണം ഈ കേസ് നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പതിനേഴ് രണ്ട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ഈ കേസിലേക്ക് അഭിഭാഷകനായി ഞാൻ വരുന്നത് ഈ ഗൂഢാലോചന മേഡം സ്രാവുകൾ ഇതിനു മുമ്പേ തന്നെ ഈ പറയുന്ന സുനിൽകുമാർ വ്യക്തമാക്കിയതാണ് നിങ്ങൾ തന്നെ പറയുന്നു പല ചാനലുകളുമായിട്ട് ഈ പറയുന്ന ഒന്നര കോടി രൂപയ്ക്കാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് ആർക്കാണ് ഈ കേസ് അവസാനിപ്പിക്കേണ്ടത് അങ്ങനെ പറയുന്ന വ്യക്തികൾക്കല്ലേ അതിൽ അഡ്വക്കേറ്റ് ആളൂരിന് എന്ത് സെറ്റിൽമെന്റിന്റെ ആവശ്യം അഡ്വക്കേറ്റ് ഒറ്റ ആവശ്യത്തിന് പുറത്താണ് അപ്പോ സുനിയെ സംബന്ധിച്ചോളം പണം കിട്ടിയില്ല ആ ദിലീപേട്ട പെട്ടല്ലോ എന്നുള്ള ശബ്ദ സന്ദേശം അതും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരികയുണ്ടായി അതിനുശേഷം ദിലീപ് അകത്തിരുന്നു കൊണ്ട് ദിലീപിനെ ദിലീപിനെ ഏതെങ്കിലും തരത്തിൽ പിഴിയാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണം സുനി നടത്തുകയാണ് അവിടെയാണ് സുനി കണ്ടെത്തുന്നത് അഡ്വക്കറ്റ് ആളൂരിനെ ഇതിനകത്ത് കൊണ്ടുവരാം ഏത് നിലയിലും ഡയനാമിക് ആയി കൈകാര്യം ചെയ്യാൻ അഡ്വക്കറ്റ് ആളൂരിനെ സാധിക്കുമെന്ന് സുനി കരുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അഡ്വക്കറ്റ് ആളൂർ സുനിയെ ബോധിപ്പിച്ചിട്ടുണ്ടാകും ഇതാണ് സജി നന്ദിയാട്ട് പറയുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവര് സിനിമാക്കാരെ മാറി ചർച്ച ചെയ്യുമ്പോൾ പറയുകയാണ് ദ അനിൽ തോമസ് പറയുകയാണ് അഡ്വക്കറ്റ് ആളൂർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരൊരു നിഗമനത്തിൽ എത്തുകയാണ് അഡ്വക്കറ്റ് ആളൂരിന്റെ എൻട്രി ഇതിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സജിൻ അമ്പ്യാട്ട് ആരുടെ വക്കാലത്താണ് ഏറ്റെടുത്തിരിക്കുന്നത് സജിൻ അമ്പ്യാട്ടിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് അവരെ നിങ്ങൾ വഴിയിലേക്ക് വലിച്ചെറിയുന്ന സംഭാഷണങ്ങളല്ലേ ഓരോ ചാനലിൽ ഇരുന്ന് പറയുന്നത് അതുകൊണ്ട് താങ്കൾക്കൊന്നും സജീവട്ടിൻ്റെ ഇത്ര ഇത്ര മാത്രം അങ്ങോട്ട് താങ്കൾ 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 കരയുന്ന ആ ആ ഉള്ള ചെയ്ത കേസ് കേസ് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ ൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കേരളത്തിൽ ഒരുപാട് അഭിഭാഷകരുണ്ട് രാമൻ പിള്ള എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തി നിങ്ങളെ പോലുള്ള വ്യക്തിയുടെ കസ്മരന്റെ കേസ് ഏറ്റെടുത്തില്ലേ വെറുതെ അല്ല അല്ല ഇതിനകത്ത് ഇപ്പൊ സജി നന്ദിയായിട്ട് ഇപ്പം സംശയിച്ചതിൽ തെറ്റൊന്നും പറയാൻ ഒക്കത്തില്ല നമുക്ക് കാരണം ആളൂർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പാനിൽ പറയുകയും ചെയ്തു അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം അത് ആർക്കായാലും വരാം അതിനകത്ത് വരാം അത് അതിനെ നമ്മൾ തെറ്റ് പറയാനൊക്കില്ല കളി എന്ന പക്ഷെ ഈ അഭിപ്രായത്തിൽ ദിലീപിന് ആ നടിയോട് ഒരു രോഷം വരുന്നു ദിലീപ് കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു കൊട്ടേഷൻ മൂന്ന് വർഷത്തിന് ശേഷം പൾസസ്വിനിയെ ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷം നടപ്പാക്കിയതിന് ശേഷം അത് പാളുന്നു അവരുടെ കാഴ്ചപ്പാടിൽ കാരണം ഇത് ഇങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത് ഈ നടി അത് അനുഭവിച്ച് തീർക്കുക എന്നതാണ് താങ്കൾ പറഞ്ഞതുപോലെ ആത്മഹത്യയിലേക്ക് പതുക്കെ പതുക്കെ വഴി തുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷേ പാളി അവിടെ ആ ആ നിലയിലുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതിനു ശേഷം അപ്പോൾ പൾസസുനിയെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടില്ല എന്ന് തോന്നുന്നു ആദ്യം മെസ്സഞ്ചർ അയച്ചു പിന്നെ കത്തയച്ചു പിന്നെ നമ്മുടെ ദിലീപിൻ്റെ പി എയുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നമ്മൾ കേൾക്കുന്നത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് അപ്പുണ്ണി പറയുന്നുണ്ട് അപ്പോൾ അല്ല അതറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുന്നു അവിടെയാണ് പഴസ സുനി സ്വന്തം നിലക്ക് പോകുന്നത് പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഇതെല്ലാം നമുക്ക് കൃത്യമായ റൗണ്ട് ചെയ്ത് ചേർക്കാൻ കഴിയും അവരൊക്കെ ഇതേ ഇപ്പോൾ ഈ കാണുന്നത് അടക്കം ഇപ്പോൾ സജി നന്ദിയായിട്ട് പറയുന്നത് അത് അതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ തടസ്സവാദം എല്ലാം ഈ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അല്ല ഇതെങ്ങനെ ഇങ്ങനെ തന്നെയല്ലേ ഈ കാര്യങ്ങൾ നടക്കേണ്ടത് ഇല്ല ഇപ്പൊ പൾസർ സുനി വിളിച്ച് പറയുന്നത് ഓരോരോ കാര്യങ്ങൾ പറയുന്നതൊന്നും അതൊന്നും ആരും എടുക്കുന്നില്ല ഈ കേസുമായിട്ട് എന്ത് ബന്ധം അവര് തെളിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പോലീസ് നോക്കത്തുള്ളൂ അയാൾ ഇന്ന് ഇന്നലെ ഇത് പറഞ്ഞ ഓരോ എന്ന് പറയും പിറ്റേ ദിവസം ഒരു പേര് പറയും അതിനൊന്നും കാര്യമേ ഇല്ല അതിനൊക്കെ ആര് പോകുന്നു ഇപ്പൊ ഇപ്പൊ സംസാരിച്ചത് ശരിക്കും സജി തന്തിയായിട്ട് പറഞ്ഞത് ചാനലിൽ സംസാരിച്ചതാണ് ചാനലിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേര് വേറെയും കേട്ടതന്നെ ഞങ്ങളൊക്കെ പേഴ്സണലായിട്ട് പറഞ്ഞതാ അവർ അവര് തമ്മിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞ ഒരു ഈ നികേഷ് സാർ പറഞ്ഞ പോലെ ഒരു പൊങ്ങച്ച പറച്ചിലായിരുന്നത് അതിനകത്ത് ശരിക്കും എന്താണ് അത് നിങ്ങൾ സംശയിച്ചാൽ തെറ്റുമില്ല അത് തെറ്റുമില്ല അത് അനിൽ തോമസോട് കൃത്യമായി പറയണമെങ്കിൽ ഒരു സിനിമാക്കാരനോട് കൃത്യമായി പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇതേക്കാൻ സെറ്റിൽമെന്റ് മീഡിയേറ്റർ ആയിട്ട് വെള്ളം കിട്ടുവാണെങ്കിൽ അർത്ഥം അങ്ങനെ ധരിക്കാൻ അത് പക്ഷേ അല്ല ഇതിനകത്ത് അടുത്ത ഇതിനകത്ത് ഒരു സെറ്റിൽമെന്റിന്റെ സാധ്യത ഉണ്ടോ ഇനി നോക്ക പോലീസ് ഇപ്പൊ അന്വേഷിച്ചു വരുന്നത് പൾസസ്ുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ മൊഴി ഇനി പൾസസ്നി മാറ്റിയും മറിച്ചുമൊക്കെ പറയുന്നു ഈ സാഹചര്യങ്ങളുമായിട്ടൊന്നും ഒത്തുപോകാൻ കഴിയുന്നില്ല ദിലീപും പൾസസ്വനിയും യോജിക്കുന്നു കാവ്യ കാവ്യമാധവൻ്റെ പേര് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കി വീണ്ടും കാവ്യ കാവ്യമാധവൻ നിന്ന് പൈസ വാങ്ങി ആ വിഷയത്തിലും ഒരു വേറൊരു മൊഴി കൊടുക്കുന്നു ഇനിയൊരു സെറ്റിൽമെൻറ്റ് സാധ്യമുണ്ടോ ഈ സജി നന്ദിയാട്ട് പറയുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് അല്ല ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഈ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന പറയുന്നത് ബിജു ആൻ്റണി എന്ന് പറഞ്ഞൊരു വക്കീലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ആളൂർ എന്ന് പറഞ്ഞ് അവതരിച്ചിരിക്കുകയാണ് ഈ മനുഷ്യനെ തപ്പി എറണാകുളത്ത് ഒരു ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു നടൻ അതായത് രാംകുമാർ സാറും രാംപിള്ള സാറും വിജയബാനു സാറും ശ്രീകുമാർ സാറും ഒക്കെയുള്ള ഈ നാട്ടിൽ ആളൂരിനെ ആളുകളെ എപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രൊഫൈൽ നിൽക്കുന്നത് ഇപ്പോൾ വക്കാലത്ത് എടുത്ത ആളുകളൊക്കെ ഇത്തരം ആളുകളാണ് വക്കാലത്ത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഈ പ്രൊഫൈലുള്ള ദിലീപിനെ പോലുള്ള ആൾ വക്കാലത്ത് എപ്പിക്കാൻ വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇയാളുടെ ക്യാരക്ടർ നോക്കുക ഈ പൾസർ സുനിയുടെ ക്യാരക്ടർ നോക്കുക പൾസർ സുനി പണത്തിന് വേണ്ടി മാത്രമാണ് എല്ലാം ചെയ്യുന്നത് ജയിലിൽ നിന്ന് കത്തയക്കുന്നതും ജയിലിൽ നിന്ന് വിളിക്കുന്നതും ഒക്കെ വേണ്ടിയാണ് അയാളുടെ മെറ്റീരിയലായിട്ട് അയാളുടെ പ്രശ്നം പണം തന്നെയാണ് അതെല്ലാം കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ സജീ സജീ പറഞ്ഞ കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു എക്സ്റ്റോഷൻ അറ്റംപ്റ്റ് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട

ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഒരു അഡ്വക്കേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്താണ് വക്കീലിനോട് ഞാൻ പറഞ്ഞതിൽ വക്കീൽ എന്നോട് എന്താ പറഞ്ഞത് പറയാനേ പാടില്ല പക്ഷേ ഇവിടെ പറയുന്നത് ഒരു വക്കീലാണെങ്കിലോ അങ്ങനെ ഒരു വക്കാലത്ത് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല അല്ല ആ വക്കാലത്ത് ഞാൻ പുറത്തു നിന്ന് പറയുന്നു ഒരു അറ്റംപ്റ്റിന് വേണ്ടി അയാൾ ശ്രമിക്കുകയാണ് പുറത്തു നിന്നിട്ട് അതെ അങ്ങനെ ഉണ്ട് എന്നൊരു അഡീകേഷൻ വരിക ഈ പറയുന്ന രീതിയിൽ അയാളുടെ സംസാരിക്കുന്ന ഇഷ്യൂ ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അല്ലെ ഇത് കോമണായിട്ടുള്ള ഇഷ്യൂ അന്വേഷിച്ചോണ്ടിരിക്കുന്ന കേസുമായി താങ്കളാണെന്ന് സംശയിക്കുന്നു സിനിമാക്കാർ ഇവിടെ പോലീസിനെ പോലും ഞങ്ങൾക്കറിയാം പോലും മനഃപൂർവ്വമായിട്ട് ദിലീപിനെ പ്രതിയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും കരുതുന്നില്ല ഒരു ജനപ്രിയ നടനെ പക്ഷെ ഇവിടെ ഡീവിയേഷൻ ഉണ്ടാക്കി ും താങ്കളുടെ എൻട്രിയാണ് താങ്കളുടെ ബുദ്ധിയാണ് ഇന്ന് ഈ നടക്കുന്ന മുഴുവൻ സംഭവങ്ങളെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ താങ്കൾ ആരാണോ താങ്കൾ ആരും ഇവിടുത്തെ ലോകം അറിയുന്ന ഒരു അഡ്വക്കേറ്റ് അല്ലല്ലോ ഒരു നിയമജ്ഞനല്ലോ താങ്കൾ ഇങ്ങനെ വിവാദമുള്ള കേസുകൾ താങ്കൾ ഇങ്ങനെ ചോരമണക്കുന്ന കേസുകൾ മാത്രം ഇങ്ങനെ തെരഞ്ഞുപിടിച്ച് കഴിഞ്ഞാൽ താങ്കളുടെ ലക്ഷ്യം പണവും പ്രശസ്തിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമിതാഭ് ബച്ചനെതിരെ കേസ് നടത്തിയ അഭിഭാഷകനാണ് ഞാൻ അനിൽ അംബാനിക്കെതിരെ കേസ് നടത്തിയ അഭിഭാഷകനാണ് ഞാൻ വിനായകന്റെ കേസിൽ പോലീസിനെതിരെ വക്കാലെടുത്ത അഭിഭാഷകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സജി നമ്പ്യാട്ടിൻ്റെ ഒരു വക്കാലത്തെടുത്ത് കേസ് ഏറ്റെടുക്കേണ്ട അവകാശം അതിന് വേണ്ട ഒരു സമയ നിയന്ത്രണം എനിക്കില്ല പിന്നെ എന്തായാലും സജി നന്തിയാട്ടെ താങ്കളുടെ പോയിന്റ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അതിന് അഡ്വക്കേറ്റ് ആളൂർ അതിന് അദ്ദേഹത്തിന് കഴിയാവുന്ന വിധത്തിൽ മറുപടി പറയുകയും ചെയ്തു ന്യൂസ് ലൈറ്റ് അവസാനിക്കുന്നു നമസ്കാരം